Hi friends, Assalamu alaikum. Welcome back to my channel. In the Amanitula, the Nurku or the Bavichete, Valere tasty, Nala Lupatilunda campetanare, Apatinda respiatane, the breakfast ate kaika, Pinakutil school with two in Bethaku, Dakiwakan Angli, Avaka Kaikan, and Leshtagum, the Lake Korche, Nayaka Particode, Korche Panjasari, Tanga Palaka, Ichikodkan Angli, every Statoda Kaikum. നുറുക്ക് ഗോതമ്പിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് നമുക്ക് അളന്നെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം നുറുക്ക് ഗോതമ്പ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഈ ഒരു യെല്ലോ കളറിലുള്ള നുറുക്ക് ഗോതമ്പാണ് നല്ലത് ഇത് തന്നെ വാങ്ങിക്കാൻ നോക്കുക ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഞാനിതിവിടെ ഒരു മൂന്നാല് തവണ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിർത്താൻ വെക്കാം ഒരു കപ്പ് ഗോതമ്പത്തിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ ഗോതമ്പ് എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുക നല്ല വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് നമുക്കൊരു രണ്ട് മണിക്കൂർ ഇവിടെ അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളെ ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് വെള്ളം കൂടിപ്പോകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ് ഒരു കയ്യിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങ അങ്ങിട്ടതിന് ശേഷമാണ് ക്യാമറ നോക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഇത്ര കയ്യിൽ കൊള്ളുന്ന അത്ര തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം ഇത് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം മിക്സിയുടെ ജാറ് കഴിയിട്ടൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് വെള്ളം കൂടിപ്പോകും നമ്മൾ ഗോതമ്പ് കുതിർത്തി വെച്ച വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല നമ്മളിത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നത് അപ്പോഴത്തേക്ക് കുറച്ച് പണി കൂടിയുണ്ട് അപ്പോൾ ഇതാ ഞാനിതിവിടെ അടച്ച് വെക്കുന്നുണ്ട് ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം തൊട്ട് നോക്കിയാൽ നമ്മളെ കൈ പൊള്ളാത്ത തരത്തിലുള്ള ചൂടുവെള്ളമായിരിക്കണം ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മളെ ഈസ്റ്റ് ഇവിടെ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് അടച്ച് വെക്കണം അപ്പോൾ ഇത്രയും ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂർ ആയിട്ടില്ല ഒന്നേ മുക്കാൽ മണിക്കൂർ ആയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മളെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പാത്രം ഇതിൻ്റെ മേലെ വെച്ചത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം ടൈമൊന്നും എടുക്കില്ല നമ്മളെ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഇത്തിരി നെയ്യാക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് തുടച്ചളിയാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തവി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് മേലെ ഒന്നിങ്ങനെ അങ്ങ് പരത്തി കൊടുക്കാം അധികം പരത്തണ്ട പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും ഇതിൻ്റെ മേലെയുള്ള ബബിൾസ് പതുക്കെ മാത്രമേ വരുള്ളൂ
അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് ചുട്ടെടുക്കണം. തീ ലോയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കുക. മീഡിയത്തിനാകട്ടെയും കുറച്ച് കുറവ് തീയേ ഉണ്ടാവാൻ പാടുള്ളൂ. ബബിൾസ് മുഴുവനും ഇതിൽ മേലെ വന്നതിന് ശേഷം ഇതുപോലെ ആയി വരുന്നൊരു സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു 20-25 സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ അപ്പം ഇവിടെ വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ ഇതാ 25 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ അപ്പം ഇവിടെ ചുട്ട് കഴിയാനായിട്ടുണ്ട്. ഇതിൽ ചൂടോടുകൂടി തന്നെ നെയ് വരട്ടി കൊടുക്കണം. നമ്മൾ എടുത്ത് വെച്ച ഉടനെ തന്നെ നെയ് വരട്ടി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ അപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നല്ലോണം ആര് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരപ്പാണിത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പം എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കറി കൂട്ടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം ഉണ്ടാകുക. ഞങ്ങളിവിടെ എല്ലാവർക്കും തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ആരൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.